നമസ്കാരം. കര അതിർത്തി പങ്കുവയ്ക്കുന്ന 14 രാജ്യങ്ങളുമായി പ്രശ്നങ്ങളുള്ള ഒരു വഴക്കാളിയായ അയൽക്കാരനാണ് എല്ലാ കാലത്തും ചൈന. ചൈനയുമായി സമുദ്ര അതിർത്തിയായാലും കര അതിർത്തിയായാലും പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾക്ക് നിരന്തരം ചൈന സമ്മാനിക്കുന്ന തലവേദനകളും ചെറുതല്ല. ഇന്ത്യക്കും ഇപ്പോൾ ചൈന അത്തരത്തിലൊന്ന് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, അരുണാചൽ പ്രദേശും അക്സൈ ചിൻ മേഖലയും തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ചൈന 2023 ഒരു ഔദ്യോഗിക ഭൂപടം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിനെതിരെ ഇന്ത്യ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് തന്നെ എന്തുകൊണ്ടാണ് ചൈന ഇങ്ങനെ ഒരു ഭൂപടം പ്രസിദ്ധീകരിക്കാൻ കാരണമെന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും G20 യോഗങ്ങൾക്കായി ചൈനയുടെ പ്രസിഡന്റ് ഷിജിൻപിങ് ഭാരതത്തിലേക്ക് വരാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്ന രീതിയിൽ ഒരു പ്രകോപനപരമായ നടപടി ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ചൈനയ്ക്കെതിരെ ഇന്ത്യക്ക് കർശന നിലപാട് വേണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും തിരുവനന്തപുരത്തിന്റെ MPയുമായ ശശി തരൂരാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചൈനയെ പ്രതിഷേധം അറിയിച്ചത് കൊണ്ട് മാത്രം യാതൊരു കാര്യവുമില്ല എന്നും ചൈനീസ് പാസ്പോർട്ടുള്ള ടിബറ്റുകാർക്ക് ഇനി മുതൽ സ്റ്റേപ്പിൾഡ് വിസ നൽകണം, തായ്വാനെയും ടിബറ്റിനെയും ചൈനയുടെ ഭാഗമായി നമ്മൾ അംഗീകരിക്കാൻ പാടില്ല എന്നീ വളരെ വ്യക്തവും ശക്തവുമായ നിലപാടുകൾ തന്നെയാണ് ശശി തരൂർ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പുതിയ സംഭവമേ അല്ല എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം 1950 തന്നെ ആരംഭിച്ചതാണ് ചൈനയുടെ ഇത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റം. ഇന്ത്യയുടെ ഭാഗമായ ചില മേഖലകൾ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വരും എന്ന് താൻ കരുതുന്നില്ല. നമ്മുടെ ഭൂപ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. നമ്മുടെ ഭൂപ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിലും നമുക്ക് കൃത്യമായ നിലപാടുണ്ട്. നമ്മുടെ സർക്കാരിന് അതിന് കൃത്യമായ നിലപാടുണ്ട്. അതിർത്തിയിലേക്ക് നോക്കിയാൽ നമുക്കത് കാണാനും സാധിക്കും. അക്കാര്യത്തിൽ തനിക്ക് ഒരു സംശയവുമില്ല എന്നും മാത്രമല്ല എന്തൊക്കെയാണ് അത്തരം അതിർത്തി പ്രദേശങ്ങൾ സ്വീകരിക്കേണ്ട നടപടികൾ എന്നുകൂടി കേന്ദ്ര സർക്കാരിന് ബോധ്യമുണ്ട്. അല്ലാതെ എന്തെങ്കിലും യുക്തിഹീനമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന്റെ ഭൂപ്രദേശം മറ്റൊരു രാജ്യത്തിൻ്റെതാകില്ല തുടങ്ങി ഏറ്റവും വാലിഡായ വളരെ പ്രസക്തമായ ചില പോയിന്റുകളാണ് ശശി തരൂർ മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും ഒടുവിൽ ചൈന നടത്തിയ പ്രകോപനത്തിനെതിരെ കേന്ദ്ര സർക്കാർ എന്തായാലും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് അവരുടേതാണെന്ന് അവകാശപ്പെടുന്ന മറ്റൊരു മാപ്പാണ് ഇവിടുത്തെ പ്രശ്നം. ഇക്കാര്യത്തിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞത് വളരെ ശരിയാണ് എന്നുകൂടി ശശി തരൂർ പറയുന്നു. ഇത് ചൈനയുടെ വളരെ പഴക്കമുള്ള രീതിയാണ്. നമ്മുടെ പ്രതിഷേധങ്ങൾ അവഗണിക്കുന്നതും അവരുടെ രീതിയാണ്. ഇത്തവണയും നമ്മൾ പ്രതിഷേധം അറിയിക്കുന്നതിൽ എല്ലാം അവസാനിപ്പിക്കുകയാണോ, നമ്മുടെ അതൃപ്തി അറിയിക്കാൻ മറ്റൊരു മാർഗവുമില്ലേ തുടങ്ങിയ കാര്യങ്ങളാണ് ശശി തരൂർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഏക ചൈന നയത്തിന് നൽകി വരുന്ന പിന്തുണ പിൻവലിക്കണം എന്നതടക്കമുള്ള വളരെ ഗൗരവതരമായ വിഷയങ്ങൾ തന്നെ ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു വിശ്വപൗരൻ എന്ന നിലയിൽ ശശി തരൂറിന്റെ വാക്കുകൾക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള പ്രാധാന്യം ലഭിക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം കുഴങ്ങിയിരിക്കുന്നത് രണ്ട് പാർട്ടികളുമുണ്ട്. നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ, കാരണം BJPയും കോൺഗ്രസിനെയും ശശി തരൂറിന്റെ ഈ നിലപാട് ഒരേപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. BJPക്ക് അനുകൂലമായി മോദി സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ രംഗത്ത് വരുന്നത് ഇത് ആദ്യമൊന്നുമല്ല. എന്തായാലും ചൈന വിഷയമുണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അരുണാചൽ പ്രദേശിനെ ചൈന അവരുടെ ഭൂപടത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച മാപ്പിനെതിരെ രാഹുൽ ഗാന്ധിയും മറ്റ് നേതാക്കളുമൊക്കെ ഇതൊരു രാഷ്ട്രീയ ആയുധമായി കണ്ട് മോദിക്കെതിരെ തിരിഞ്ഞുകുത്താൻ ശ്രമിക്കുമ്പോൾ അതേ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള വ്യക്തി തന്നെ അതേ രാഷ്ട്രീയത്തിലെ ഏറ്റവും സമുന്നതനായ നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത് ഇങ്ങനെയല്ല നമ്മൾ ഇതിനോട് പ്രതികരിക്കേണ്ടത്, മറിച്ച് നമ്മുടെ രാജ്യത്തിന് കൃത്യമായ ബോധ്യമുണ്ട്, എന്താണ് അതിർത്തി പ്രദേശങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്നതിൽ തനിക്ക് തന്റെ സർക്കാരിൽ വിശ്വാസമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ശശി തരൂർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ചൈന വിഷയത്തിൽ കോൺഗ്രസും BJPയും ഒരുപോലെ തന്നെ ഞെട്ടിയിരിക്കുകയാണ് ശശി തരൂറിന്റെ ഈ പ്രസ്താവനയെ തുടർന്ന്. ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താ എന്ന് നമ്മൾ പലവട്ടം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം തരൂർ BJPയിലേക്കോ എന്നുള്ള അഭ്യൂഹങ്ങൾക്കും കുറച്ചധികം കാലത്തെ പഴക്കമുണ്ട്. മിക്കപ്പോഴും അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ, പ്രത്യേകിച്ചും വിദേശകാര്യ നയതന്ത്ര ബന്ധങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്ന ചില പ്രസ്താവനകൾക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രാധാന്യം ലഭിക്കാറുണ്ട്. മിക്കവാറും മോദി ഭരണകൂടത്തെ പുകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഒരു വേദിയിലും അത് പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ് ശശി തരൂർ. ഇപ്പോൾ ചൈന വിഷയത്തിലും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ പിന്നിൽ ശശി തരൂറിന് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യമുണ്ടോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഇന്ത്യ മലയാളം.